ഇന്ന് നമ്മൾ കുറച്ച് സേമിയ വെച്ചിട്ട് ഒരു സൂപ്പർ ഐറ്റം ആണ് തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ സേമിയ പായസമൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് മുൻകൂറായിട്ട് വാങ്ങിച്ചു വെക്കും അല്ലേ. അപ്പോൾ ഇത് ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ പിടിയോളം സേമിയ എടുത്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തൊന്നുമല്ല, നമ്മളിപ്പോഴാണ് ഇതൊന്ന് റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എണ്ണയോ ബട്ടറോ ഒന്നും തന്നെ ആവശ്യമില്ല. നമ്മൾ നേരെ ചൂടായ പാനിലേക്ക് ഇതങ്ങ് ഇട്ടിട്ട് ഒന്ന് ഒരു 5 മിനിറ്റോളം ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു പാകത്തിന് കിട്ടിയിട്ടുണ്ട്, അതങ്ങോട്ട് വേറിട്ട് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതേ പാനിലേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 സ്പൂൺ പാൽ മാറ്റി വെക്കാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് കസ്റ്റാർഡിൻ്റെ പൗഡർ, 1 സ്പൂണോളം മതി. കസ്റ്റാർഡിൻ്റെ പൗഡർ ഇല്ലെങ്കിൽ നേരെ കോൺഫ്ലവർ ആണെങ്കിലും മതി കേട്ടോ. ഇല്ലെങ്കിൽ 1 സ്പൂൺ മൈദയാണെങ്കിലും മതി, അരിപ്പൊടി ആണെങ്കിലും മതി, എന്താണെങ്കിലും കുറച്ചൊന്നിങ്ങനെ കലക്കി അങ്ങോട്ട് എടുക്കാം. ആ പാൽ നമുക്കൊന്ന് തിക്കാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാൽ തിളച്ച് കഴിയുമ്പോൾ മാത്രമേ ഈ ഒരു മിക്സ് അതിലേക്ക് ഒഴിക്കാവുള്ളേ. അതിന് മുന്നേ ആയിട്ട് നമുക്കൊരു 2 വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി പാലും പഞ്ചസാരയും നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് വേണം കസ്റ്റാർഡ് ആണെങ്കിലും കോൺഫ്ലവർ ആണെങ്കിലും ഇനി മൈദ പൊടിയാണെങ്കിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇതേ ഞാനിതും കൂടെ ഇതിലേക്ക് ഒഴിക്കുവാണേ. അപ്പോൾ ഈ സമയത്ത് നന്നായിട്ട് ഫ്ലെയിം കുറക്കുക, ഇല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി ആ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും, അധികം സമയമൊന്നും എടുക്കത്തില്ല. ഇപ്പോൾ ഇതേ നന്നായിട്ട് കുറുകി ഒന്ന് പാലൊന്നും കൂടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച സേമിയ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫ്ലെയിമിൽ തന്നെ ഇരിക്കുവാണെങ്കിൽ സേമിയ കുറേ സമയം കഴിയുമ്പോൾ അങ്ങോട്ട് വെന്ത് അലിഞ്ഞു പോകും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് സേമിയ ഇടുന്നതെങ്കിൽ നമുക്ക് അതങ്ങോട്ട് കുഴമ്പ് രൂപത്തിലാവത്തില്ല, അതായത് ഉടഞ്ഞു പോകത്തില്ല. ഇനി ഇതിൻ്റെ ചൂടാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിൻ്റെ ചൂടാറിക്കഴിയുമ്പോൾ അത്യാവശ്യം ഇതിലും കുറച്ചുകൂടി തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പാകത്തിന് അങ്ങോട്ട് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇപ്പോൾ ഇതേ ചൂടാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, കുറച്ചുകൂടി കുഴമ്പ് രൂപത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അതില്ലെങ്കിൽ ഏലക്കായ പൊടിച്ചത്. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക കേട്ടോ, നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്തത്. ഇനി നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ ഇതുപോലത്തെ മോൾഡ് ഉണ്ടാവും, ഇതില്ലെങ്കിലും കുഴപ്പമില്ല, സ്റ്റീൽ ഗ്ലാസ് ആണെങ്കിലും മതി. അതിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക, ഫ്രീസറിൽ വെക്കുക. എന്നിട്ട് 2 മണിക്കൂർ കഴിയുമ്പോൾ എടുത്തങ്ങ് നമുക്ക് കഴിക്കാം. ചൂട് വരുമ്പോൾ നമ്മളെല്ലാവരും നാരങ്ങാ വെള്ളം, മോര് കലക്കിയത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ജ്യൂസ്, പ്രത്യേകിച്ച് പുറത്തുനിന്നൊക്കെ പോയിട്ട് വരുവാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അല്ലേ. അപ്പോൾ ഇതുപോലെയൊക്കെ ഇടയ്ക്ക് ഫ്രിഡ്ജിലുണ്ടാക്കി വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുത്ത് കഴിക്കാം. അപ്പോൾ സ്റ്റീൽ ഗ്ലാസ്സിൽ വെക്കുമ്പോൾ ഉണ്ടല്ലോ, സ്റ്റിക്ക് ഉണ്ടെങ്കിൽ അത് കുത്തി നിർത്താം കേട്ടോ. അതല്ലെങ്കിൽ സ്റ്റിക്കില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഒരു സ്പൂൺ, ചെറിയൊരു സ്പൂൺ ഇതിലേക്ക് ഇട്ട് വെച്ചാലും മതി. എന്നിട്ട് അത് കഴിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്പൂണും ഗ്ലാസ്സും അങ്ങോട്ട് കഴുകി വെക്കാമല്ലോ. അപ്പോൾ ഇത് ഞാൻ സ്റ്റീൽ ഗ്ലാസ്സിൽ സ്പൂൺ ഇങ്ങനെ ഇറക്കി വെച്ചിട്ടുണ്ട്. സെൻറ്ററിൽ കിട്ടത്തില്ല, സൈഡിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി നേരെ ഇത് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ വീട്ടിൽ സ്റ്റിക്ക് ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഒരു 1 മണിക്കൂർ വെച്ച് സെറ്റ് ആക്കിയതിന് ശേഷം നടുക്ക് സ്റ്റിക്ക് ഇങ്ങനെ കുത്തി നിർത്താം. നമ്മൾ ആദ്യമേ കുത്തി നിർത്തുവാണെങ്കിൽ ഇതിങ്ങനെ സൈഡിലേക്ക് പോകും, കാര്യം വെള്ളം പോലെയല്ലേ ഇരിക്കാം. സെറ്റായി കഴിഞ്ഞാൽ മാത്രമേ നടുക്ക് ഇങ്ങനെ കുത്തി നിർത്താനായിട്ട് പറ്റത്തുള്ളൂ കേട്ടോ. ഫോയിൽ ഉണ്ടെങ്കിൽ, അതായത് അലൂമിനിയം ഫോയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ചെയ്തിട്ട് നടുക്കൊരു ഹോൾ വെച്ചിട്ട് ഈ സ്റ്റിക്ക് കുത്തി നിർത്താം. പക്ഷേ വീട്ടിൽ അലുമിനിയം ഫോയിൽ ഇല്ല, അപ്പോൾ ഞാൻ ഈ ഒരു ട്രിക്കാണ് ട്രൈ ചെയ്യുന്നത്. ഇനി 1 മണിക്കൂറും കൂടി കഴിയുമ്പോൾ ഇത് നല്ലതുപോലെ സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളത്തിലിങ്ങനെ ഇറക്കി വെക്കാം. എന്നാൽ മാത്രമേ ആ മോൾഡിൽ നിന്നും അതുപോലെ സ്റ്റീൽ ഗ്ലാസ്സിൽ നിന്നൊക്കെ വിട്ടുപോരത്തുള്ളൂ. ഒന്നിങ്ങനെ കറക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ അതങ്ങോട്ട് വിട്ടുപോരും. അപ്പം നമ്മുടെ സേമിയ കുൽഫി റെഡി ആയിട്ടുണ്ട്. പാല് തനിച്ച് ചേർക്കാതെ എന്തെങ്കിലും പൊടികൾ, അതായത് ബദാം പൊടിച്ചതാണെങ്കിലും മതി, അല്ലെങ്കിൽ കുറച്ച് ഇതുപോലത്തെ കസ്റ്റാർഡ് പൗഡറോ കോൺഫ്ലവറോ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്ലേവറിനെ ചേർക്കുക കേട്ടോ.